എഡിഎം നവീൻ ബാബുവിന്റെ ആത്മഹത്യാ പ്രേരണ കേസിൽ പി പി ദിവ്യ സുരക്ഷിത കവചത്തിൽ തന്നെ. കീടങ്ങലും മൊഴി നൽകലും മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി വന്നതിന് ശേഷം മാത്രമെന്നാണ് ഇപ്പോൾ സൂചന. പുതിയ അന്വേഷണ സംഘം ഇന്ന് യോഗം ചേരുമെന്ന വാർത്തയുണ്ടായിരുന്നുവെങ്കിലും ഇതുവരെ ചേർന്നിട്ടില്ല. കൂടുതൽ വിശദാംശങ്ങൾ വിക്ടർ ജോസഫ് നൽകുന്നു. വിക്ടർ, അല്പം മുമ്പ് തന്നെ ലഭിക്കുന്ന വിവരം നേരത്തെ ഈ പമ്പിന് അനുമതിക്കായി പേപ്പർ വർക്കുകളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്ത ആൾ, അതായത് നമുക്ക് നേരത്തെ വളരെ വിവാദമായ ഒരു മനുഷ്യൻ പ്രശാന്തൻ, അയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് സ്വാഭാവികമായി ഒരു ചോദ്യം ഉയരുമ്പോൾ, അയാൾ ഒരു സർക്കാർ ജീവനക്കാരനാണ്. ആ സർക്കാർ ജീവനക്കാരനെ പാരലായിട്ട് മറ്റ് സ്വകാര്യമായ ഒരു പണം പറ്റുന്ന ഒരു 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 കച്ചവടമോ ഒന്നും നടത്താൻ പാടില്ല എന്ന ഒരു വിചിത്രമായ സംഭവം, അതിന് പിന്നിലുള്ള ഒരു സാമ്പത്തിക സ്രോതസ്സും ഒക്കെ അന്വേഷിക്കുന്നു. ഇതൊന്നും അയാളെ സസ്പെൻഡ് ചെയ്യാൻ വ്യക്തമായ ഒരു കാരണമായി കാണാൻ കഴിയില്ല. പക്ഷേ എന്തിന് അയാൾക്കെതിരെ ഈ നടപടി എടുത്തു എന്ന ചോദ്യം നിലനിൽക്കുമ്പോൾ പോലും ഒന്നാം പ്രതിയായ പി പി ദിവ്യ ഇപ്പോഴും കാണാൻ മറയത്ത് തന്നെയാണ്. ഒരു അന്വേഷണവും മുന്നോട്ട് പോകുന്നില്ല. ആറംഗ സംഘത്തെ നിയോഗിച്ചുവന്ന് ഇന്നലെ മാധ്യമങ്ങളോട് കൊട്ടിഘോഷിച്ചവർ പോലും ഇന്ന് അന്വേഷണം ഏത് രീതിയിൽ എത്തുന്നു എന്ന് പോലും ചിന്തിക്കുന്നില്ല. ഇന്ന് അന്വേഷണത്തിന് ഒരു ആദ്യ യോഗം ചേരുമെന്നും ഇതിൻ്റെ പ്രാഥമിക നടപടിക്രമങ്ങൾ തുടങ്ങുമെന്നും ഒരു പക്ഷേ മൊഴിയെടുക്കാൻ ദിവ്യയെ വിളിപ്പിക്കുമെന്നുള്ള വിവരങ്ങൾ മാധ്യമങ്ങളൊക്കെ വാർത്ത നൽകുകയാണ്. പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല, ഈ മണിക്കൂറുകളിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, നാളെയും ഒന്നും സംഭവിക്കില്ല. 29-ാം തീയതി കോടതി ഇത് പരിഗണിക്കും, ജാമ്യാപേക്ഷ പരിഗണിക്കും. അതുവരെ പി പി ദിവ്യ സുരക്ഷിതമായിരിക്കും. എന്താണ് വിശദാംശങ്ങൾ? രാജേഷ്, തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എ ഡി എമ്മിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർന്ന ഉടനെ തന്നെ പി പി ദിവ്യനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നുള്ളതാണ് ഇപ്പോൾ സി പി എം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ന്യായം. പാർട്ടി തലത്തിലുള്ള ഒരു നടപടിക്ക് ഇപ്പോൾ ആവശ്യമില്ല. മാത്രമല്ല മുൻകൂർ ജാമ്യാപേക്ഷയിൽ 29-ന് കോടതി വിധി പറയും. അതിനുശേഷം ബാക്കി കോടതിയെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന ഒരു നിലപാടാണ് സി പി എം സംസ്ഥാന നേതൃത്വം എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുമ്പിൽ എത്തുമെന്ന് പറഞ്ഞ പി പി ദിവ്യ എത്താതിരിക്കുകയും ഏതാണ്ട് ഈ സമയം വരെ പുതിയ അന്വേഷണ സംഘം, സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം യോഗം ചേരാതിരിക്കുകയും ചെയ്തത് എന്നത് വളരെ വ്യക്തമാണ്. അതേസമയത്ത് തന്നെ അന്വേഷണ സംഘം ജില്ലാ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ അതേ ദിവസം അന്നത്തെ ദിവസം നടന്ന കാര്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ചില മൊഴികൾ ചില ഉദ്യോഗസ്ഥരുടെ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇതിൽ നിന്ന്. ഇപ്പോൾ പ്രശാന്തിനെതിരെ ഒരു സസ്പെൻഷൻ നടപടിയോട് കൂടിയിട്ട് താൽക്കാലികമായിട്ട് ഈ വിവാദത്തിന് ഒരു അറുതി വരുത്താമെന്നുള്ള ഒരു തോന്നൽ ഇടതുപക്ഷത്തിന് ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ സി പി എമ്മിന് ഉണ്ട് എങ്കിൽ, അത് അവിടെ നിൽക്കില്ല എന്ന് കൃത്യമായിട്ട് തന്നെ വ്യക്തമാക്കുന്നുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ. മാത്രമല്ല പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ തട്ടിക്കൂട്ട് കമ്പനികൾക്കാണ് കൂടുതലും കരാറുകൾ നൽകിയിട്ടുള്ളതെന്നുള്ള പുതിയ ആരോപണം കൂടി പുറത്തു വരുന്നുണ്ട്. പി പി ദിവ്യയെ സംരക്ഷിക്കുന്നത് സി പി എം ജില്ലാ ഭരണകൂടം തന്നെയാണ്, സി പി എം ജില്ലാ കമ്മിറ്റി തന്നെയാണ് എന്നാണ് ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും എന്ത് സംഭവിക്കുന്നു ഒരുപക്ഷെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു.